ശാന്തി. ശാന്തിയുടെ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് പീസ് യു എൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണിത്. നമ്മൾ ലോകത്തിലേക്ക് മുഴുവൻ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ശാന്തി നിറഞ്ഞൊരു ലോകത്തെ കാണാൻ സാധിക്കുന്നില്ല. വളരെ ദുരിതം നിറഞ്ഞ സാഹചര്യങ്ങളാണ് ലോകത്തിൻ്റെ കോണുകോണുകളിൽ നിറഞ്ഞിരിക്കുന്നത്. ഹിംസയും ദുരിതവും നിറഞ്ഞ കാഴ്ചകളാണ് എവിടെയും. പക്ഷേ അതല്ല വാസ്തവത്തിൽ ലോകത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ. ഈ ലോകത്തിൽ ശാന്തിയുടെ സ്ഥാപന നടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശാന്തിയെ നാം തിരിച്ചറിയേണ്ടി വരും. അതിനാൽ സീക്രട്ട് ഇതാണ്, ശാന്തി നിറഞ്ഞൊരു ലോകം വരണമെങ്കിൽ ശരിക്കും നമ്മൾ നമ്മുടെ ഉള്ളിൽ ശാന്തി സൃഷ്ടിക്കണം എന്നതാണ്. എൻ്റെ നാച്ചുറൽ സ്റ്റേറ്റാണ് ശാന്തി എന്ന് നാം തിരിച്ചറിയണം. ഇത് പറയുമ്പോൾ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടാകും, അതായത് ശാന്തി നമ്മുടെ ഒറിജിനൽ നേച്ചർ ആണെന്ന്. പക്ഷേ ഇന്ന് കാലത്ത് ഒരു മൊമെൻ്റ് പോലും മനുഷ്യർക്ക് അത് അനുഭവിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ്. എവിടെ നോക്കിയാലും യുദ്ധത്തിൻ്റെ അവസ്ഥയാണുള്ളത്, വയലൻസിൻ്റെ അവസ്ഥയാണുള്ളത്. നിങ്ങൾ അവിടെ ഇരിക്കാനാണോ ഇഷ്ടപ്പെടുന്നത്? അതോ അവിടെ നിന്ന് പോകാനാണോ ഇഷ്ടപ്പെടുന്നത്? എത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്ത് കടക്കാം എന്നല്ലേ ചിന്തിക്കുന്നത്? എനിക്കുറപ്പുണ്ട് ആരും ഇങ്ങനൊരവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആഗ്രഹിക്കില്ല. ഇത്രയും വയലൻസും ദുരിതവും നിറഞ്ഞൊരു അവസ്ഥ ആരും ഇഷ്ടപ്പെടുന്നില്ല. ശരിക്കും ഇവിടെ നിന്ന് ദൂരെ പോകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, ശാന്തി നിറഞ്ഞ ഒരു പൂന്തോട്ടം, അതുപോലെ ശാന്തി നിറഞ്ഞ വീട്, മണിക്കൂറുകൾ കടന്നു പോയിട്ടുണ്ടാകും ഒരു ഫ്ലാഷ് പോലെ. പക്ഷെ നമ്മൾ എന്തു പറയും, 3 മണിക്കൂറായി ഞാൻ ഇവിടെ വന്നിട്ട്. അതെന്തുകൊണ്ടെന്നാൽ പീസ് നമുക്ക് നാച്ചുറൽ ആയിട്ട് തോന്നുന്നു. നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ആത്മാവിൻ്റെ നേച്ചറാണിത്. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ നമ്മൾ നമ്മുടെ തന്നെ ആഴങ്ങളിലേക്ക് പോകണം. അതോടൊപ്പം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ശാന്തിയെ അനുഭവിക്കണം. നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ നാം അതിനെ പ്രാക്ടിക്കൽ കർമ്മങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മാർസിലും എല്ലാം മനുഷ്യർ പോകുന്നുണ്ട്. പക്ഷേ ഇതുവരെയ്ക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യാത്ര നാം ചെയ്തിട്ടില്ല. അതായത് മനുഷ്യകുലം ആ യാത്രയാണ് ചെയ്യാൻ ബാക്കിയുള്ളത്. അതാണ് നമ്മുടെ തന്നെ ഉള്ളിലേക്ക് ചെയ്യേണ്ട യാത്ര. അതിനാൽ ഈ സമയം അതാണ്, നമുക്ക് നമ്മുടെ ചിന്തകളെ സ്ലോ ആക്കണം, സങ്കല്പങ്ങൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാക്കണം. ധ്യാനം ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യത്തെ നാം ഫോളോ ചെയ്തു വന്നാൽ നമുക്ക് നമ്മുടെ സങ്കല്പങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ശരിക്കും ആ ഗ്യാപ്പിനെ നമുക്ക് ശാന്തി നിറഞ്ഞിരിക്കുന്ന ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റും. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വൈബ്രേഷൻസിലൂടെ മറ്റുള്ളവർക്ക് അതിൻ്റെ അനുഭവം നൽകാനും സാധിക്കും. നമുക്കുള്ളിൽ ശാന്തിയുണ്ട് അർത്ഥം നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം കൂട്ടുകാരോടൊപ്പം അത് ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനർത്ഥം ആ ശാന്തിയെ ഞാൻ എവിടെയെല്ലാം പോകുന്നു അങ്ങോട്ടെല്ലാം ഞാൻ കൂടെ കൊണ്ടുപോകുന്നു എന്നാണ്. ഞാൻ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു എങ്കിലും ഓഫീസിലാണെങ്കിലും ഞാൻ അക്കാഡമിക്കായിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ, സ്കൂളിലായിരിക്കാം, ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കാം, ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, എവിടെയാണെങ്കിലും. പക്ഷേ നമ്മുടെ ആന്തരികമായ ശാന്തി നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് ഒഴുകുക തന്നെ ചെയ്യും. നമ്മുടെ ജോലിസ്ഥലത്തുള്ളവരിലേക്കും ഒഴുകും, നമ്മുടെ അയൽക്കാരിലേക്കും ഒഴുകും, നമ്മുടെ രാജ്യത്തിലേക്ക് ഒഴുകും. അങ്ങനെ ഈ സർക്കിൾ, ശാന്തി നിറഞ്ഞിരിക്കുന്ന സർക്കിൾ എല്ലായിടത്തേക്കും വ്യാപിക്കാൻ തുടങ്ങും. നോക്കൂ, എല്ലാവരും ആഗ്രഹിക്കുന്നത് ശാന്തി അനുഭവിക്കാനാണ്. എപ്പോഴാണോ ആ ശാന്തി ഞാൻ എൻജോയ് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണുന്നത്, ചിന്തിച്ചു നോക്കൂ. നമ്മൾ പീസ്ഫുൾ ആണെങ്കിൽ അത് നമ്മുടെ നെറ്റിത്തടത്തിലൂടെ, നേത്രത്തിലൂടെ, വാക്കുകളിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ പ്രത്യക്ഷപ്പെടും. പക്ഷേ അശാന്തമാണെങ്കിൽ ഇതിലൂടെയെല്ലാം അതിൻ്റെ അടയാളങ്ങൾ കാണപ്പെടും. ഇതിലൂടെ അവർക്ക് വായിച്ചെടുക്കാൻ പറ്റും, എന്തോ ശരിയല്ല, ഇവർ അശാന്തമാണെന്നും ആളുകൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ശാന്തിയെ നമുക്ക് വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സാധിക്കും. അതിൽ ആദ്യമുള്ളത് നമ്മളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ആർക്കാണോ ഉള്ളത് അവർക്ക് കിട്ടും. പിന്നീട് അവരിലൂടെ അനേകരിലേക്ക് ആ ശാന്തി എത്തിച്ചേരും. എവിടെയെല്ലാം ആ വ്യക്തികൾ പോകുന്നു അവർ ആ അനുഭവത്തെ കൂടെ കൊണ്ടുപോകും. ഈവൻ കുറച്ച് നിമിഷങ്ങളിലേക്കാണ് നിങ്ങൾ പകർന്നു നൽകിയതെങ്കിലും
അതും പോകും. നിങ്ങൾക്ക് ശാന്തിയുടെ അനുഭവം നൽകാൻ കഴിഞ്ഞാൽ അത് ഓളങ്ങളായിട്ട് യാത്ര ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു പോയിന്റിൽ നിന്നും ഒരു വലിയ മെജോറിറ്റിയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ അത് രാജ്യം മുഴുവൻ എത്തിച്ചേരും. അങ്ങനെ രാജ്യത്തിൽ നിന്നും അത് ഭൂഖണ്ഡത്തിലേക്ക് എത്തിച്ചേരും. ഭൂഖണ്ഡത്തിൽ നിന്നും ആക്ച്വലി അത് എത്തിച്ചേരുന്നത് ലോകത്തിലേക്കാണ്. എല്ലായിടത്തേക്കും ആ ശാന്തി ഒഴുകും. എൻ്റെ ഉത്തരവാദിത്വം ഇതാണ്, ഞാൻ എന്നോട് ചെയ്യേണ്ടത് ഇതാണ്. അതായത് എനിക്ക് എൻ്റെ ആന്തരികമായ ശാന്തിയിൽ നിലനിൽക്കാൻ സാധിക്കണം. ശാന്തി പകർന്നു കൊടുക്കുന്നൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് മാറാൻ സാധിക്കണം. എവിടെയെല്ലാം ഞാൻ പോകുന്നോ എനിക്കത് ഷെയർ ചെയ്യാൻ സാധിക്കണം. ഇതെൻ്റെ സങ്കല്പങ്ങളിലൂടെ എനിക്ക് സാധിക്കും. സങ്കല്പങ്ങളിലൂടെയാണ് ഇത് പെട്ടെന്ന് പോകുന്നത്. ശാന്തി നിറഞ്ഞ സങ്കല്പങ്ങൾ, അതാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ സങ്കല്പങ്ങളിൽ ആ തരത്തിലുള്ള എനർജി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിലൂടെ അത് മറ്റുള്ളവരിൽ എത്തിച്ചേരണം. കാരണം സങ്കല്പങ്ങൾ ശുദ്ധമാണ്, പവിത്രമാണ്. അപ്പോൾ അവിടെ ഒന്നും ഒളിപ്പിക്കാനില്ല. എന്തെങ്കിലും നമുക്ക് കവർ ചെയ്യാനുണ്ടെങ്കിൽ അത് സത്യമാണ്. നാം ആഗ്രഹിക്കുന്ന ശാന്തിയെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. പക്ഷേ എവിടെയാണോ സത്യത ഉള്ളത്, സ്നേഹമുള്ളത്, അവിടെ മറ്റൊന്നും ഒളിപ്പിക്കാൻ നമുക്കുണ്ടാകില്ല. അപ്പോൾ ശാന്തിയുടെ സങ്കല്പങ്ങളെ നമുക്ക് എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാൻ സാധിക്കും. എല്ലാവർക്കും അനുഭവിക്കാനും സാധിക്കും. അതിൻ്റെ പ്രഭാവം അവരിൽ ഉണ്ടാവും. കേവലം നമ്മുടെ രാജ്യത്തിൽ മാത്രമല്ല, ഭൂഖണ്ഡത്തിൽ മാത്രമല്ല, പക്ഷേ മുഴുവൻ വിശ്വത്തിൽ നോക്കിയാലും കാണാം. അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് ശാന്തിയുടെ വൈബ്രേഷൻസിനെ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കണം. ഓക്കെ, ചെയ്യാം. പക്ഷേ മറ്റൊരു യാത്ര കൂടിയുണ്ട്, പ്രാക്ടിക്കലായിട്ടുള്ള യാത്രയുണ്ട്. നമ്മൾ ഓരോരോ ചുവടുകളായിട്ടാണല്ലോ ശരിയായ മാർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഡയറക്ഷനിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ഹൃദയത്തിലുള്ള ശാന്തി, അതാണ് അനേകരുടെ ഹൃദയങ്ങളിലേക്ക് നാം ഷെയർ ചെയ്യാൻ പോകുന്നത്. ലോകത്തിലുള്ള ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇതിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഞാൻ ശാന്തമായി ഇരുന്നിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം വരാൻ പോകുന്നതെന്നും ചോദിക്കാറുണ്ട്. ഇത്രയുള്ളൂ, എനിക്ക് വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുന്ന കാര്യത്തിൽ പങ്കാളിയായിട്ട് മാറാൻ സാധിക്കില്ല. ആദ്യത്തെ കാര്യം ഇതാണ്, എനിക്ക് ഈ ലോകത്തിൽ ശാന്തി സ്ഥാപിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് മാറണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഞാൻ സ്വയം ശാന്തമായി ഇരിക്കേണ്ടി വരും. ഇതാണ് ആദ്യം മനസ്സിലാക്കാനുള്ള കാര്യം. പക്ഷേ ഇതുകൂടി മനസ്സിലാക്കാനുണ്ട്, എനിക്ക് അങ്ങനെയൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതുവരയ്ക്കും നോ പ്രോബ്ലം, സാധിച്ചിട്ടില്ല എന്നത്. പക്ഷേ എനിക്ക് ദൃഢതയോടുകൂടി ഇനിയെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും. എനിക്ക് തീർച്ചയായും അതിന് സാധിക്കും. തീർച്ചയായും ശാന്തി സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓരോരുത്തരും നമ്മൾ ശക്തിശാലികളായ ഉപകരണങ്ങൾ തന്നെയാണ്. പക്ഷേ എപ്പോഴും നാം മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന സത്യവും ഇതുതന്നെയാണ്. പക്ഷേ എപ്പോഴാണോ ആവശ്യമുള്ള നിമിഷം വന്നു ചേരുന്നത്, ആ ദിവ്യമായ പരമമായ ശക്തിയിൽ നിന്നും നാം എന്താണോ സ്വീകരിച്ചത് അതാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അതിൽ ഷെയറിംഗ് കൊടുക്കണം എന്നൊരു ടോപ്പിക്ക് പോലും വരുന്നില്ല. ഫൈനൽ ക്രിട്ടിക്കലായ മോമെൻസിൽ എപ്പോഴാണോ എൻ്റെ മരണത്തിൻ്റെ നിമിഷങ്ങൾ വന്നു ചേരുന്നത്, ആ സമയത്ത് എനിക്ക് ഈ ലോകത്തിൽ ശാന്തി ഷെയർ ചെയ്യണം എന്നൊരു ഉത്തരവാദിത്വത്തെ പൂർത്തീകരിച്ചിട്ട് പോകാൻ സാധിക്കണം. അതിനാൽ നമുക്ക് ഇതും നോക്കാം, എവിടെയാണ് എനിക്ക് ആരംഭിക്കേണ്ടത്? തൻ്റെ സ്വതസിദ്ധമായ സ്വാഭാവികമായ സ്വഭാവം, സ്വധർമ്മമാണ് ശാന്തി എന്ന് പറഞ്ഞല്ലോ. പക്ഷേ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചൈതന്യമായ നമ്മൾ ജീവാത്മാക്കളാണ് എന്ന കാര്യം പോലും പലപ്പോഴും ഓർമ്മിക്കാറില്ല.
ഈ ക്ഷേത്രത്തിനകത്ത് വസിക്കുന്ന ഒരു ശക്തിയാണ് ഞാൻ എന്ന കാര്യം ഓർമ്മിക്കാറില്ല. നമ്മൾ കേവലം ചിന്തിക്കുന്നത് പുറമേ കാണുന്ന ഈ ശരീരമാണ് നമ്മൾ എന്നാണ്. ആ ദേഹത്തിൻ്റെ ബോധത്തിലേക്ക് നമ്മൾ വന്നാൽ തീർച്ചയായും നെഗറ്റീവായ പല കാര്യങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങും. ദേഹമാണ് എന്ന ബോധത്തിലിരുന്നാൽ, ഞാൻ എന്ന ദേഹത്തിൻ്റെ അഹങ്കാരത്തിലിരുന്നാൽ പല അഴുക്കുകളും വരും. കാമം വരാൻ തുടങ്ങും, ക്രോധം വരാൻ തുടങ്ങും, അഹങ്കാരം വരാൻ തുടങ്ങും, അത്യാഗ്രഹം വരാൻ തുടങ്ങും, മോഹവും വരും. ഇത് വളരെയധികം ഉള്ളിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങും. ശാന്തമായിരിക്കാൻ സാധിക്കും, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ഉള്ളിൽ ഒരു ശുദ്ധീകരണം നമുക്ക് ആദ്യം നടത്തേണ്ടി വരും. എപ്പോഴാണോ അഹങ്കാരം വരുന്നത്, നമ്മൾ പറയില്ലേ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയുള്ള ശബ്ദങ്ങളിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങും. പലപ്പോഴും പറയില്ലേ ഇതെൻ്റെ രാജ്യമാണ്, ആ രാജ്യത്തിലുള്ളവർക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നെല്ലാം. നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ ബ്ലോക്കൊക്കെ കൊണ്ടുപോയിട്ട് വയ്ക്കാൻ സാധിക്കും. ചിന്തിച്ചു നോക്കൂ, ഭൗതികമായി അവരെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, അതിനേക്കാൾ എത്രയോ വലുതാണ് സങ്കല്പത്തിൻ്റെ ശക്തി. സങ്കല്പത്തിൻ്റെ ശക്തിയുണ്ടല്ലോ, അത് ഏത് വാളിനെയും ഏത് ബാരിക്കേഡിനെയും ക്രോസ് ചെയ്തുകൊണ്ട് സഹായിക്കാനെത്തും. നമുക്ക് ഇമാജിൻ പോലും ചെയ്യാത്ത അത്രയ്ക്കും പവർഫുള്ളാണ് സങ്കല്പത്തിൻ്റെ ശക്തി. സോ ശാന്തിയാണ് സഹകരണത്തെ കൊണ്ടുവരുന്ന മുഖ്യമായ ഫൗണ്ടേഷൻ. പക്ഷേ ശാന്തിയില്ലാത്ത ഈ സമയത്ത് ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ നമ്മുടെ തന്നെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, അതായത് വളരെ നന്മ നിറഞ്ഞ മൂല്യങ്ങൾ എനിക്കുള്ളിൽ ആത്മാവിനുള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കതിനെ എക്സ്പ്ലോർ ചെയ്യണം. അതിനാൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം ഭാഗ്യവശാൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഒരു അയവ് വന്നിട്ടുണ്ട് പുറത്തുള്ള സാഹചര്യങ്ങളിലെല്ലാം. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നാൽ, ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ നന്മ നിറഞ്ഞിരിക്കുന്ന ആ ഗുഡ്നെസ് ഉണ്ടല്ലോ, മൂല്യങ്ങളുണ്ടല്ലോ, അതിന് പുറത്ത് കുറേ ലെയേഴ്സ് ഇങ്ങനെ മൂടപ്പെട്ടിട്ടുണ്ട്. ആ അഴുക്കുകളെ എല്ലാം, നമ്മുടെ വഴിയിൽ വന്ന ആ അഴുക്കുകളെ എല്ലാം ക്ലീൻ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? പ്രാക്ടീസ് നമുക്ക് വേണം. നമ്മുടെ ആന്തരികമായ ശക്തി, യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ആത്മീയമായ വ്യക്തിത്വത്തെ നാം തിരിച്ചറിയണം. അതാണ് പ്രകാശത്തിൻ്റെ ബിന്ദു, ഊർജമാണ് ഞാൻ. എനിക്ക് ആ ബോധത്തെ മറ്റൊരു വ്യക്തിയോടൊപ്പം സംസാരിക്കുമ്പോഴും നിലനിർത്താൻ സാധിക്കുമോ? കേൾക്കുന്ന സമയത്ത്, ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇതെല്ലാം എനിക്കും മറ്റുള്ളവർക്കും വേണ്ടി ഞാൻ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഒരു പ്രാക്ടീസ് ഉണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതെൻ്റെ ആത്മീയ യാത്രയ്ക്ക് വളരെ സഹായകരം കൂടിയാണ്. അത് ശരിക്കും ഫൗണ്ടേഷനാണ്, അതിലൂടെയാണ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. നമുക്ക് ആന്തരികമായ ശാന്തിയെയും ബാഹ്യമായ ശാന്തിയെയും ഇതിലൂടെ അനുഭവിക്കാൻ സാധിക്കും. ഞാൻ സ്വയം ശാന്തമായി ഇരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നാൽ, ഞാൻ മറ്റൊരു വ്യക്തിയുമായി എക്സ്ചേഞ്ചിലേക്ക് വരുമ്പോൾ ഞാൻ ശാന്തി ഷെയർ ചെയ്യും. പക്ഷേ ഉള്ളിൽ യുദ്ധമാണ് നടന്നുകൊണ്ടേയിരിക്കുന്നതെന്നാൽ എന്ത് സംഭവിക്കും? ടെൻഷൻ വരാൻ തുടങ്ങും സംസാരിക്കുന്ന സമയത്ത്. അത് എൻ്റെ മുന്നിലുള്ള വ്യക്തിക്കും തീർച്ചയായും മനസ്സിലാകും. അതായത് എൻ്റെ വാക്കുകൾക്ക് കൃത്യതയില്ല, സ്പഷ്ടതയില്ല,
ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവും പുറത്തു പറയുന്നതും ശരിയല്ല എന്നത് അവർക്ക് മനസ്സിലാകും. നമുക്ക് ഇതും നോക്കാം, എന്താണ് നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, ഏറ്റവും ആദ്യം പ്രഥമമായിട്ട് നടക്കുന്ന യുദ്ധം എന്തെന്നാൽ എൻ്റെ ഫിസിക്കൽ ഭൗതികമായ തിരിച്ചറിവിനുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഐഡൻറ്റിറ്റി, അത് എന്തു ചെയ്തു? ഞാൻ എന്ന സത്യത്തെ മറച്ചുവെച്ചു. ഞാൻ എന്ന സത്യത്തെ അറിയാതിരിക്കാൻ വേണ്ടി ഭൗതികമായ ഐഡൻറ്റിറ്റീസ് എല്ലാം രാജാവായിട്ട് മാറി. അതാണ് ഏറ്റവും ആദ്യം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. ഞാൻ ആരാണ്? ആ യാഥാർത്ഥ്യത്തിൻ്റെ യുദ്ധം നടക്കുന്നുണ്ട്. ഇത് വളരെ വലിയ ആഴമേറിയ യുദ്ധമാണ്. അത് വളരെയധികം സമയം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഏറ്റവും വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന യുദ്ധവും ഇത് തന്നെയാണ്. എത്ര കൂടുതൽ നാം അഭ്യാസം ചെയ്യുന്നു, ഞാൻ എൻ്റെ അവബോധത്തെ, സത്യമായ ബോധത്തിൽ ഞാൻ സ്റ്റെബിലൈസ് ആയാൽ, അത്രത്തോളം സരളമായിരിക്കും എനിക്ക് ദേഹത്തിൻ്റെ ഈ കൂടിൻ്റെ ബോധത്തിൽ നിന്ന് എളുപ്പത്തിൽ മാറി ഞാൻ എന്ന സത്യബോധത്തിൽ ഉറച്ചിരിക്കാൻ എനിക്ക് സാധിക്കും. നോക്കൂ, എല്ലാ കാര്യങ്ങളിലും ഞാൻ ആക്റ്റീവ് തന്നെയായിരിക്കും, പക്ഷേ ദേഹമാണെന്ന ബോധത്തിൽ നിന്ന് ഷിഫ്റ്റായി, അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. കംപ്ലീറ്റ് ആയിട്ടും ഫോക്കസ് ആയിരിക്കണം ഞാൻ എന്ന യാഥാർത്ഥ്യത്തിൽ. ഞാൻ പ്രകാശത്തിൻ്റെ ഒരു ബിന്ദുവാണ്. അതിനുശേഷം ആ ബോധത്തിലിരുന്നു കൊണ്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആ അവബോധത്തിലൂടെ തന്നെ കർമ്മങ്ങൾ ചെയ്യാനും ആരംഭിക്കുന്നു. ഇതിലൂടെ പ്രാപ്തമാകുന്ന ശക്തിയുണ്ടല്ലോ, അവർണനീയമാണ്. ഇതിലൂടെ പ്രാപ്തമാകുന്ന ശക്തി ഇങ്ങനെയാണ്, അതിലൂടെ നെഗറ്റീവായ ഫോഴ്സുകൾ, ഇതുവരെക്കും എന്തെല്ലാം എൻ്റെ കൂടെ യുദ്ധം ചെയ്തിരുന്നു അത് അവസാനിച്ച് ഞാൻ എൻ്റെ റിയലായ ഐഡൻറ്റിറ്റിയിലേക്ക്, ഗുഡ് വാല്യൂസിലേക്ക് ഞാൻ യാത്ര ചെയ്യാൻ ആരംഭിക്കും. കാമമായിക്കോട്ടെ, ക്രോധമായിക്കോട്ടെ, ലോഭമായിക്കോട്ടെ, ഈ അഴുക്കുകളെല്ലാം തന്നെ, വികാരങ്ങളെല്ലാം തന്നെ എന്താകാൻ തുടങ്ങും? ക്വയറ്റ്, നിശബ്ദമാകാൻ തുടങ്ങും. അതിൻ്റെ യുദ്ധം പിന്നീട് ഉണ്ടാകില്ല. അവർ പൂർണ്ണമായും പോയി അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോയി എന്നല്ല പറയുന്നത്, ഉണ്ടാകും. നമ്മൾ യാത്രയിലാണല്ലോ. നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി, അതായത് എന്താണ് എനിക്ക് ചെയ്യാനുള്ളത്, എൻ്റെ ശക്തിയെ ബൂസ്റ്റ് ചെയ്യാൻ, റേസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം, അതോടൊപ്പം മറ്റ് നെഗറ്റീവായ ഫോഴ്സുകളെ മുഴുവനും കാമാക്കാൻ, ക്വയറ്റാക്കാൻ എന്ത് ചെയ്യണം, അതും മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് എൻ്റെ തന്നെ ഉള്ളിലേക്കുള്ളത്. ഇത് കഴിയുമ്പോൾ അടുത്ത ഒരു യുദ്ധം കാത്തിരിക്കുന്നുണ്ടാകും. ഈ പറയാൻ പോകുന്ന യുദ്ധം, അത് നോക്കിക്കഴിഞ്ഞാലും ദൈർഘ്യമേറിയ ഒരു യുദ്ധം തന്നെയാണ് അതും. അത് എൻ്റെ ഫീലിങ്സിൻ്റെ കൂടെയുള്ള യുദ്ധമാണ്. അതോടൊപ്പം എൻ്റെ മനസാക്ഷിയോടൊപ്പം ചെയ്യാൻ പോകുന്ന യുദ്ധമാണ്. ഈ യുദ്ധമുണ്ടല്ലോ, ഇത് എൻ്റെ മനഃശാന്തിയെ നഷ്ടപ്പെടുത്താൻ കാരണമായ യുദ്ധവുമാണ്. ഞാൻ എൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക്, അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശാന്തിയുടെ ഖജനാവ് എന്താണോ എന്നിലുള്ളത്, അതിൻ്റെ അനുഭവത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ യുദ്ധത്തിലും ജയിക്കേണ്ടി വരും. സോ ഒരു ഭാഗത്ത് നോക്കിയാൽ നമ്മുടെ ഫീലിങ്സ്, വികാരങ്ങൾ, വിചാരങ്ങൾ, ഭാവങ്ങൾ, ഇതെല്ലാം വരുന്നുണ്ടാകും. മറുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസാക്ഷിയും നമ്മുടെ
അവബോധം നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. അത് എന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഞാൻ പൊട്ടിത്തെറിച്ചാൽ അഥവാ നെഗറ്റീവായ ഫീലിങ്സിനെ പുറത്തേക്ക് വരാൻ ഞാൻ അനുവദിച്ചാൽ തീർച്ചയായും ഡാമേജിംഗ് ആയ പല കാര്യങ്ങളും നടക്കാൻ പോകുന്നുണ്ട്. അത് എന്നെയും ഡാമേജ് ചെയ്യും, മറ്റുള്ളവർക്കും അപകടങ്ങൾ ഉണ്ടാക്കും, അതോടൊപ്പം അന്തരീക്ഷത്തിലും അതിൻ്റെ പ്രഭാവം ഉണ്ടാകും. ആരെങ്കിലും ശാരീരികമായി മുറിവേറ്റു എന്ന് വിചാരിക്കൂ, അതിനെ ഉണക്കിയെടുക്കാൻ സാധിക്കും, സുഖപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ക്രോധം നിറഞ്ഞ ശബ്ദങ്ങൾ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ അതിന് വർഷങ്ങളോളം അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കാനുള്ള ശക്തിയുണ്ട്. ആ വേദന എപ്പോഴാണോ സുഖപ്പെടുന്നത്, അല്ലെങ്കിൽ ആ കണക്ക് എപ്പോഴാണോ അവസാനിക്കുന്നത്, തീരുന്നത്, അതുവരയ്ക്കും ചിലപ്പോൾ ആ കേട്ട വ്യക്തിയുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കും. അതിനാൽ നമുക്ക് അങ്ങനെ കാലങ്ങളോളം മറ്റൊരു മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകരുത്. അതിലൂടെ മറ്റു പലരോടൊപ്പവുമുള്ള ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകും. അതിനാൽ നമുക്ക് സ്വയത്തോട് സംസാരിക്കാൻ സാധിക്കണം. എനിക്ക് തിരിച്ചറിയേണ്ടി വരും, അതായത് ഈശ്വരീയ സ്നേഹത്തിലൂടെ, ധ്യാനം ചെയ്ത സമയത്ത് ഞാൻ പ്രാപ്തമാക്കിയ ശക്തിയിലൂടെ എനിക്ക് ആ ഫീലിങ്സ് എന്താണോ ഉള്ളിലുള്ളത്, ഞാൻ അതിനെയൊന്നും സപ്രസ് ചെയ്യല്ല, അടിച്ചമർത്തുകയല്ല ഉള്ളിലുള്ള ഫീലിങ്സിനെ, ഞാനതിനെ പ്രസ് ചെയ്തുള്ളിൽ വയ്ക്കാൻ ശ്രമിക്കുകയല്ല, പക്ഷേ ഉള്ളിലുണ്ടായിരുന്ന ഫീലിങ്സിനെ പരിവർത്തനപ്പെടുത്താൻ ശ്രമിക്കും, അതിനെ പുതിയ ഒരു ശക്തിയിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കും. റിയാക്ഷൻ്റെ സ്വഭാവമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ക്രോധത്തിൻ്റേതെല്ലാം ആ പൊട്ടിത്തെറിയുടെ സ്വഭാവം, അങ്ങനെയാണല്ലോ ഇതുവരെ പെരുമാറിയിരുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ സിംപിൾ, ഒന്ന് നിന്ന് നോക്കൂ, പോസ്. നിങ്ങൾക്ക് അറിയുമല്ലോ കൗണ്ട് ടെൻ എന്ന് സാധാരണ പറയാറുണ്ട്. നിങ്ങളൊരു വ്യക്തിക്ക് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് 1, 2, 3, 4 അങ്ങനെ 10 വരെ കൗണ്ട് ചെയ്യണമെന്ന് പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും 1, 2, 3 വരെ പോലും കൗണ്ട് ചെയ്യാറില്ല. എങ്കിലല്ലേ 10 വരെ കൗണ്ട് ചെയ്യാനുള്ള ക്ഷമയുണ്ടാകുള്ളൂ. നമ്മൾ 1, 2, 3 കൗണ്ട് ചെയ്യും. പലപ്പോഴും 3 എന്നുള്ള ഡിജിറ്റിന് ശേഷം പോലും കൗണ്ട് ചെയ്യാൻ സാധിക്കാറില്ല. ചിന്തിച്ചു നോക്കൂ, ആ ഒരു അവസ്ഥയിലായിരുന്നു നമ്മുടെ റിയാക്ഷൻ, വളരെ പെട്ടെന്നായിരുന്നു റിയാക്ഷൻ. എന്നാൽ മെഡിറ്റേഷൻ്റെ ശക്തിയിലൂടെ ആ റിയാക്റ്റ് ചെയ്യുന്ന സ്വഭാവത്തെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കുറച്ചുകൂടി മൊമെൻറ്റ്സ് നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ കാര്യങ്ങളെയും വിലയിരുത്താൻ സാധിക്കും. അതോടൊപ്പം എനിക്ക് പൊട്ടിത്തെറിയുടെ സ്വഭാവത്തിലേക്ക് ഇനി വരേണ്ടി വരികയുമില്ല, ക്രോധിക്കാൻ സാഹചര്യം ഉണ്ടാകില്ല. ഒരിക്കലെങ്കിലും ഞാൻ കാര്യങ്ങളെ വ്യത്യസ്ത രീതിയിൽ കാണാൻ ആരംഭിച്ചാൽ എനിക്ക് കാര്യങ്ങളെ എങ്ങനെ തിരിപ്പിക്കാൻ സാധിക്കും, 180 ഡിഗ്രീസിലേക്ക് തിരിപ്പിച്ച് നോക്കാൻ സാധിക്കും. അത് കേവലം കുറച്ച് തിരിപ്പിക്കുക എന്നതല്ല, 10 ഡിഗ്രീസ് 20 ഡിഗ്രീസ് അത്ര പോരാ, 180 ഡിഗ്രീസിലേക്ക് തിരിപ്പിക്കാൻ സാധിക്കണം. എനിക്ക് സ്വയത്തോട് സംസാരിക്കാൻ സാധിച്ചാൽ ആ പോസ് ചെയ്യുന്ന സ്വഭാവം, 3 എന്നുള്ള കൗണ്ട് ഉണ്ടല്ലോ, വീണ്ടും പോസ് ചെയ്ത് 6 എന്നുള്ള ഡിജിറ്റ് വരെ എത്തുക. മാക്സിമം 6 വരെയെങ്കിലും എത്തിക്കാൻ ശ്രമിക്കൂ. വേണമെങ്കിൽ 10 വരെയും നിങ്ങൾക്ക് എണ്ണാൻ സാധിക്കും, ബെറ്ററാണ്. അതുവരെയെങ്കിലും ട്രൈ ചെയ്യൂ. റിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ പോസ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, നിർത്തി നോക്കുന്ന സമയം, ആ സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, എനിക്ക് മറുഭാഗത്ത് നിന്നുകൊണ്ട് ആ സാഹചര്യത്തെ നോക്കാൻ സാധിക്കുന്നുണ്ടോ, വേലിയുടെ മറുഭാഗത്ത് നിന്നുകൊണ്ട്. ആ വ്യക്തി ഇവിടെയുണ്ട്, ഞാൻ ഇവിടെയുണ്ട്, അതിനിടയിൽ വേലിയുണ്ട്. ചിന്തിച്ചു നോക്കൂ, ആ വേലിക്ക് വേണമെങ്കിൽ
ചുമരായിട്ട് മാറാൻ കുറച്ച് സമയമേ വേണ്ടൂ. നമുക്ക് വേലിയാണെങ്കിൽ പരസ്പരം കാണാനെങ്കിലും സാധിക്കുമായിരിക്കും, പക്ഷേ അത് ചുമരായിട്ട് മാറിയാൽ പരസ്പരം കാണാൻ പോലും സാധിക്കാതെ വരും, പരസ്പരം കേൾക്കാൻ സാധിക്കാതെ വരും. ആ ഒരു നിമിഷമുണ്ടല്ലോ, ചിന്തിച്ചു നോക്കൂ. വേലി ആയിരിക്കുന്ന സമയം, ആ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്താൽ അപ്പോഴാണ് വേലിയിൽ നിന്നും അത് ചുമരായിട്ട് മാറുന്നത്. എനിക്കൊരിക്കലും അത് ചുമരാക്കി മാറ്റാൻ, ഒരു വാളാക്കി മാറ്റാൻ ആഗ്രഹമില്ല. നമുക്കെന്ത് ചെയ്യണം? ആ വേലിയെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് ഒരു പ്രോപ്പറായിട്ടുള്ള എക്സ്ചേഞ്ച്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായി ചെയ്യുന്ന നാച്ചുറലായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിലേക്ക് വരാൻ അപ്പോഴേ സാധിക്കുള്ളൂ. അതിൽ ബഹുമാനമുണ്ടാകും, സ്നേഹമുണ്ടാകും. അതിനാൽ നമുക്ക് വേലിയിൽ മറുഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കാമൊന്ന്. ചിന്തിച്ചു നോക്കൂ അവരിൽ നിന്നുണ്ടായ ആ സമയത്തെ റിയാക്ഷൻ. അവർ തെറ്റ് തന്നെയായിരിക്കാം ചെയ്തത്, ഓക്കെ, ശരി തന്നെയായിരിക്കാം. പക്ഷേ ഞാൻ അവർ ചെയ്ത കാര്യത്തിന് മറുപടി എങ്ങനെ കൊടുത്തു? പൊട്ടിത്തെറിച്ചില്ലേ? ഞാൻ ചെയ്തതും തെറ്റ് തന്നെയാണ്. രണ്ട് തെറ്റുകൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോവുക? എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ പൊട്ടിത്തെറിച്ചതുകൊണ്ട്, ദേഷ്യപ്പെട്ടതുകൊണ്ട് കാര്യം ശരിയാകുമെന്ന്? ആ കാര്യത്തിന് പരിഹാരം കിട്ടും, അത് ശരിയായി മാറും എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും നല്ല റിസൾട്ട് കിട്ടില്ല. സോ ഞാൻ എന്നെ വേലിയുടെ മറുഭാഗത്തൊന്ന് നിർത്തി ചിന്തിക്കുകയാണ്. അവിടെ നിന്ന് ഒന്ന് സ്വയത്തെ നോക്കൂ. നമ്മൾ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, ഓക്കെ, ആ വ്യക്തി ആ സമയത്ത് മാനസികമായി കുറച്ച് തളർന്നിരിക്കുകയായിരുന്നു. വേണമെങ്കിൽ അവരുടെ മനസ്സിൽ പല പ്രശ്നങ്ങൾ ആ സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. വേണമെങ്കിൽ അവരുടെ വീട്ടിൽ ആ ദിവസമുണ്ടായ സിറ്റുവേഷൻസ് വളരെ നെഗറ്റീവായിരുന്നു. നോക്കൂ, ആ വ്യക്തിയിൽ നിന്ന് നെഗറ്റീവായ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകാം. അതിൻ്റെ റിസൾട്ടാണ് ആ വ്യക്തി ഒരു തെറ്റ് ചെയ്തത്. എനിക്കത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഒരു തീരുമാനമെടുത്ത് വ്യത്യസ്തമായ രീതിയിൽ ആ സമയത്ത് റിയാക്ട് ചെയ്യാനും സാധിക്കണം. മറുഭാഗത്ത് നിന്നുകൊണ്ട് എനിക്ക് കാര്യങ്ങളെ നോക്കാൻ സാധിച്ചാൽ തീർച്ചയായും എനിക്ക് കാര്യങ്ങളെ വ്യത്യസ്ത ദൃഷ്ടികോണിൽ കാണാൻ സാധിക്കും. അതിലൂടെ എൻ്റെ ക്രോധം എന്താകാൻ തുടങ്ങും? തണുക്കും. സോ ഇതിന് നിമിഷങ്ങളുടെ ആവശ്യം മാത്രമേയുള്ളൂ. നമുക്ക് പരിഹാരത്തിലേക്ക് വരാൻ, ഉള്ളുകൊണ്ട് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് സമയമേ ആവശ്യമുള്ളൂ. നമ്മുടെ മനസാക്ഷിയാണ് മാസ്റ്റർ, റൂളറാണ്. നമ്മുടെ ഫീലിങ്സ് എന്ത് ചെയ്യും? വീണ്ടും ശരിയായ ലൈനിലേക്ക്, ദിശയിലേക്ക് വരും. അവർ ഒരിക്കലും ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് വരില്ല. എനിക്ക് ആ ഫീലിങ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു തരത്തിലേക്ക് അത് പ്രവർത്തിക്കില്ല. നമുക്ക് അതിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതെപ്പോഴേ സാധിക്കുള്ളൂ? മനസാക്ഷി, ബുദ്ധിക്ക് ശക്തിയുണ്ടെങ്കിലേ സാധിക്കുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ബുദ്ധി. ബുദ്ധിക്ക് രണ്ട് ഡിഫറൻ്റായ ഫങ്ഷൻസ് ആണ് ഉള്ളത്. ചിന്തിച്ചു നോക്കൂ, മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തിക്കുക, ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുക, ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ശക്തിയാണ് ബുദ്ധി. ബുദ്ധിയാണ് ശരിക്കും മാസ്റ്ററായിരിക്കുന്നത്. എങ്ങനെയായിരിക്കണം മാസ്റ്റർ? ബുദ്ധിയാണ് എൻ്റെ തിരിച്ചറിവ്, എൻ്റെ കപ്പാസിറ്റി. ഏതൊരു കാര്യത്തെയും പഠിച്ചെടുക്കാൻ, മനസ്സിലാക്കാനുള്ള എൻ്റെ ശേഷി, കഴിവാണ് ബുദ്ധി. ഏതൊരു കാര്യത്തെയും വിലയിരുത്താനും അതുപോലെ തന്നെ ശരിയായ റീസണിങ്ങോടുകൂടി അതിൽ പെരുമാറാനും
അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാനും നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനും സാധിക്കുന്നത് ബുദ്ധിയുടെ ശക്തിയിലൂടെയാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, നല്ല ബുദ്ധിപരമായിട്ടേ ഞാൻ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ എന്നെല്ലാം. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് തീരുമാനമെടുക്കുന്ന മനുഷ്യരാണ്. ബുദ്ധിക്ക് ഇനി ഒരു ഭാഗം കൂടിയുണ്ട്, അതാണ് മനസാക്ഷി. നമ്മൾ പറയാറുണ്ടല്ലോ വളരെ റീസണിങ് ബുദ്ധിയുള്ള ആളാണിവർ. എപ്പോഴാണോ ഞാൻ അത്യാഗ്രഹത്തിന് അടിമപ്പെടുന്നത്, അഹങ്കാരത്തിന് അടിമപ്പെടുന്നത്, അല്ലെങ്കിൽ ക്രോധത്തിന് അടിമപ്പെടുന്നത്, ആ സമയത്ത് ചിന്തിക്കണം, എത്രത്തോളം എനിക്ക് ശരിയായ തീരുമാനത്തിലേക്ക് വരാൻ അപ്പോൾ സാധിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കൂ, ആ തീരുമാനമെടുക്കുക, വിലയിരുത്തുക എന്നതെല്ലാം പറന്നു പോയിട്ടുണ്ടാകും എങ്ങോട്ടെങ്കിലും. സോ ബുദ്ധിയെ മാസ്റ്ററാക്കി വെക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ തോട്ട്സിനെ ശരിയായ ലൈനിലേക്ക് തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ വിലയിരുത്തൽ, നമ്മുടെ മനസാക്ഷി പറയാൻ തുടങ്ങണം. അതായത്, എനിക്ക് ഈ യുദ്ധത്തെ അവസാനിപ്പിക്കണം, എനിക്ക് എൻ്റെ ട്രാക്കിൽ ഇനി യാത്ര ചെയ്യണം. ശാന്തിയുടെ മാർഗമുണ്ടല്ലോ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുതന്നെയാണ് നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനം. ഞാൻ ശാന്തിയുടെ മാർഗത്തെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ശാന്തിയുടെ ലക്ഷ്യത്തിലെത്തിച്ചേരാനും എനിക്ക് സാധിക്കാതെ വരും. അതിനാൽ ആ മാർഗത്തെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. അതിനെന്ത് ചെയ്യേണ്ടി വരും? ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടി വരും. ഞാൻ ഈ യുദ്ധത്തെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും പഴയ ഇമോഷൻസും വികാരങ്ങളും വിചാരങ്ങളും ഭാവങ്ങളെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങും. കാരണം എന്താണ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ശരിയായ തിരിച്ചറിവ് ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ്. ഞാൻ പൊട്ടിത്തെറിച്ചതിന് ശേഷം വീണ്ടും എന്തു പറയും? അയ്യോ, ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചതല്ല, ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ നടക്കരുത് എന്ന്, ഞാൻ ആഗ്രഹിച്ചിരുന്നു അതങ്ങനെ സംഭവിക്കരുത് എന്ന്. പക്ഷെ അപ്പോഴേക്കും നമുക്ക് പരിവർത്തനപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സീൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ആ ചെയ്തത് എന്ത് സംഭവിച്ചു? റെക്കോർഡ് ആയിക്കഴിഞ്ഞു. എനിക്ക് ഭാവിയിലേക്ക് വേണ്ടി ഈ റെക്കോർഡിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാം എന്നത് മാത്രമേ ഇനി അവശേഷിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ ഉണ്ടാക്കിയ ട്രാക്ക് റെക്കോർഡുണ്ടല്ലോ, അത് എന്തായാലും അതുപോലെ തന്നെ നമുക്കുള്ളിൽ നിലനിൽക്കും. കാരണം ഞാൻ പൊട്ടിത്തെറിച്ചതുകൊണ്ടാണ് ഈ ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കുന്നത്. സോ രണ്ടാമത്തെ യുദ്ധം നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നത് ഇതാണ്. നമുക്ക് ശാന്തിയുടെ മാർഗത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ നടക്കുന്ന യുദ്ധമാണ് മനസാക്ഷി, ബുദ്ധിയും അതോടൊപ്പം നമ്മുടെ ഫീലിങ്സും തമ്മിലുള്ള യുദ്ധം. ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. ഇനിയും കൂടുതൽ യുദ്ധങ്ങളുണ്ടോ എന്ന് ചിന്തിക്കും. ഉണ്ട്. ഇനി നടക്കാൻ പോകുന്നത് കുറച്ചുകൂടി വലിയ യുദ്ധമാണ്. അതാണ് എനിക്കുള്ളിലുള്ള ഇംപ്രിന്റ്സ്. നമ്മുടെ സ്വഭാവത്തിൻ്റെ കുറേ പാറ്റേൺസ് നമുക്കുള്ളിലുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ 10 വർഷങ്ങൾ 20 വർഷങ്ങളായിട്ടൊക്കെ ഉണ്ടാക്കി എടുത്ത പാറ്റേൺസാണ്. 30 വർഷങ്ങളും 40 വർഷങ്ങളായിട്ടെല്ലാം അതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കിയെടുത്ത പാറ്റേൺസാണ്. റിപ്പീറ്റഡായിട്ട് ഏതൊരു കർമ്മം ഏത് ക്വാളിറ്റിയിൽ ഞാൻ ചെയ്തുവോ അതെന്തായിട്ടുണ്ടാകും? കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇംപ്രിന്റ് എനിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ടാകും. അഥവാ ഇന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, തിരിച്ചറിയുകയാണ്, അതായത്
എന്തെല്ലാം ടെൻഡൻസീസ് ശീലങ്ങളാണോ എനിക്കുള്ളിലുള്ളത് അത് എന്നേക്കാൾ ശക്തിശാലിയായിട്ട് മാറിയിട്ടുണ്ട്. അവരാണിപ്പോൾ എൻ്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ ഞാനിത് തിരിച്ചറിയുന്നത്? പലപ്പോഴും നമ്മൾ ചോദിക്കില്ലേ, ഈ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യുമെന്നെല്ലാം. ഇതിൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ അവിടെയും ഒരു കാര്യം വരുന്നുണ്ട്, ഉയർന്നതിലും ഉയർന്ന ശക്തിയുമായി നമുക്ക് കണക്ഷൻ വയ്ക്കേണ്ടി വരും. കാരണം ഈ യുദ്ധം ചെയ്യണമെങ്കിൽ നമുക്ക് ശക്തി വേണ്ടേ? നമുക്ക് ഇച്ഛാശക്തി വേണം. നമുക്ക് സ്വഭാവത്തിൻ്റെ പാറ്റേൺസിൽ പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കണം. നിങ്ങൾ പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ, മാറ്റാൻ ആഗ്രഹിക്കുന്ന ശീലങ്ങളുണ്ടോ എന്തെങ്കിലും? മേ ബി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും, തിയറിറ്റിക്കലി നിങ്ങൾക്കറിയുമായിരിക്കാം ഈ കാര്യങ്ങൾ. വൈകി രാത്രി ഉറങ്ങുകയാണെങ്കിൽ അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിനും നല്ലതല്ല, കാരണം അതിരാവിലെ ഉണരാൻ ശ്രമിച്ചാലും ഉണരും, പക്ഷെ ഫ്രഷ് ആയിരിക്കില്ല. വീണ്ടും അലാം അടിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യും? ഓഫ് ചെയ്ത് വീണ്ടും കിടക്കും. 5 മിനിറ്റ് കൂടി കിടക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ പിന്നെ നോക്കിയാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഉണരുക. നമ്മൾ പറയില്ലേ, എൻ്റെ ദൈവമേ 5 മിനിറ്റാണെന്ന് വിചാരിച്ചാണ് ഉറങ്ങിയത്. പക്ഷേ അപ്പോൾ ശരീരത്തിൻ്റെ കൂടെയും ഒരു യുദ്ധം നടക്കുന്നുണ്ട്. എന്തെന്നാൽ നമ്മൾ ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിലൂടെ എന്തായി? വൈകി ഉറങ്ങുന്നതൊരു ശീലമായിട്ട് മാറി. അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതുമാത്രം പോരാ. അതിൽ എന്താണ് ബെനിഫിറ്റ് ഉള്ളത്, അതിലൂടെ എന്താണ് കിട്ടുക, കിട്ടാതിരിക്കുക, ഇതൊക്കെ തിയററ്റിക്കലി എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിലൂടെ മാത്രം കാര്യം നടക്കില്ല. സ്വഭാവത്തിൽ, ശീലങ്ങളിൽ പരിവർത്തനം വരണമെങ്കിൽ നമുക്ക് ഇച്ഛാശക്തി അനിവാര്യമാണ്. വളരെയധികം ശക്തി ആവശ്യമാണ്. അതിനാൽ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രാപ്തമാകുന്ന ശക്തി രാജയോഗത്തിലൂടെ, അതായത് അതിൽ യോഗം എന്നൊരു ശബ്ദമില്ലേ, യോഗം എന്നാൽ കൂടിച്ചേരൽ എന്നാണ്, കമ്മ്യൂണിക്കേഷൻ എന്നാണ്, കമ്മ്യൂണിയൻ, യോജിക്കൽ എന്നാണ്. രാജാവ് അർത്ഥം സുപ്രീം, പരമമായത്. സോ എ അർത്ഥം നമുക്ക് സ്വയത്തിൻ്റെ അധികാരിയായിട്ട് മാറണം. ഇതാണ് ധ്യാനത്തിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത്. അതിനർത്ഥം ഇതുകൂടിയാണ് പരമമായ ശക്തി, പരമാത്മാവുമായി നമുക്ക് കണക്ഷൻ വയ്ക്കാൻ സാധിക്കണം. ഈ ഒരു മാസ്റ്ററിയുടെ റൂട്ടുണ്ടല്ലോ, ഇതിലൂടെ നമുക്ക് സ്വയത്തിൻ്റെ അധികാരിയായിട്ട് മാറാൻ സാധിക്കും. ഏറ്റവും ആദ്യം നമുക്ക് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. എന്തെല്ലാം ശീലങ്ങളാണോ ഇപ്പോഴുള്ളത് അതിൽ നിന്ന് വേറിടുന്നതിൻ്റെ ഒരു പ്രാക്ടീസാണ് ആദ്യം ചെയ്യുക. കാരണം മനസ്സിലാക്കണം, ഈ ശീലങ്ങൾ ഒന്നും തന്നെ എനിക്ക് ജീവിതത്തിൽ പ്രയോജനകരമല്ല. ഈ പരിവർത്തനം ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടം തോന്നില്ല, എന്നാൽ അങ്ങനെ ഒരു സമയം വരും, ആ സമയത്ത് നിങ്ങൾക്കിത് ഉപയോഗമായിട്ട് മാറും. സമയത്തിന് വാല്യൂ ഉണ്ടല്ലോ, സമയം വളരെ വിലപ്പെട്ടതാണ്. സമയത്തിൻ്റെ വാല്യൂ നമ്മൾ നോക്കിയാൽ ക്ലോക്ക് കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല എത്ര സമയം ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുമെന്നുള്ളത്. മേ ബി അതുമാത്രമല്ല, ആർക്കറിയും എപ്പോഴാണ് എൻ്റെ അന്തിമ നിമിഷം വരിക എന്നതും. കാര്യങ്ങളെല്ലാം, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെല്ലാം എപ്പോഴാണ് അവസാനിക്കുക,
എന്നേക്കുമായി ഒരു നല്ല കാലം എപ്പോഴാണ് വരിക ആർക്കറിയാം? അഥവാ ഏതെങ്കിലും ഇനി പുതിയ ദുരന്തങ്ങൾ മനുഷ്യകുലത്തെ കാത്തിരിക്കുന്നുണ്ടോ? പക്ഷെ നമുക്കറിയാം, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് കാത്തിരിക്കുക തന്നെ ചെയ്യുന്നുണ്ടാകും. നമ്മൾ മനുഷ്യകുലത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ അറിയാം, ഓരോ സമയത്തും നമ്മൾ ഒരു അവസ്ഥയിൽ നിന്ന് അടുത്തൊരവസ്ഥയിലേക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് പ്രോഗ്രസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന്. പക്ഷേ നമ്മൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ പ്രോഗ്രസ് എന്നതൊരു ഭാഗം, പക്ഷേ എത്രയോ പ്രശ്നങ്ങളും പരിഭ്രമമാണ് നമുക്ക് ചുറ്റും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭൗതിക ശരീരം മുതൽ ആ പ്രശ്നങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ലോകത്തിലൊന്ന് കണ്ണോടിച്ചാൽ ഇതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. സോ ഇപ്പോൾ നമ്മൾ നമ്മുടെ ശീലങ്ങളിൽ പരിവർത്തനം കൊണ്ടുവരാത്തതുവരയ്ക്കും അനാദരവ് കാണിക്കുക, ആരോടാണ്? വന്യ മൃഗങ്ങളോടായിക്കോട്ടെ, വനത്തിനോടായിക്കോട്ടെ, അതോടൊപ്പം ഫോറസ്റ്റുകളായിക്കോട്ടെ, കൺട്രി സൈഡ് ബോർഡേഴ്സ് ആയിക്കോട്ടെ, ആ സ്ഥലങ്ങളോട് കാണിക്കുന്ന ഡിസ്റെസ്പെക്റ്റ് ആയിക്കോട്ടെ, എവിടെയാണോ മൃഗങ്ങൾ വസിക്കുന്നത് ആ സ്ഥലങ്ങളിൽ മനുഷ്യൻ കാണിക്കുന്ന ഡിസ്റെസ്പെക്റ്റ് ആയിക്കോട്ടെ, വന്യജീവികളോടും അതുപോലെ പ്രകൃതിയോടും മനുഷ്യൻ ഇത്രമാത്രം മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നാൽ, പ്രകൃതിയുടെ ബൗണ്ടറീസ് ഉണ്ടല്ലോ, അതെല്ലാം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് പോലും വളരെ ഒരു പരിധിവരെ മനുഷ്യകുലത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇതെല്ലാം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതിനെയെല്ലാം നമ്മൾ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടേയിരുന്നാൽ പിന്നെ തീർച്ചയായും ഇനി മറ്റൊരു ദുരന്തം കൂടി നമുക്ക് കാണേണ്ടി വരും. അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? ആർക്കാണ് അതിനെക്കുറിച്ച് അറിയുക? പക്ഷേ ഉറപ്പാണ് അത് മനുഷ്യന് നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം തന്നെയായിരിക്കും. നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് കുറേ ഉണ്ടാകാം, പക്ഷേ നമ്മൾ ശാന്തമായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അതിന് സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളും നമുക്ക് മുന്നിൽ വരാം. സോ നമ്മുടെ സ്വഭാവത്തിൻ്റെ പാറ്റേൺസ് ഉണ്ടല്ലോ, അതിൽ പരിവർത്തനം കൊണ്ടുവരണം നമുക്ക്. ഹിംസയുടെ പാറ്റേൺസ്, പ്രകൃതിയെ ജീവികളെ ഉപദ്രവിക്കുന്ന സ്വഭാവം, അതിൽ നിന്ന് തീർച്ചയായും നമ്മൾ ഷിഫ്റ്റാകണം. നമ്മൾ നമ്മളോട് കാണിക്കുന്ന ഹിംസയുണ്ട്. എന്താണ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതുപോലും നമുക്കറിയുന്നില്ല. അത് ശരിക്കും നമ്മൾ സ്വയത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിംസയാണ്, ഉപദ്രവമാണ്. അടുത്തത് നോക്കിയാൽ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് നാം കാണിക്കുന്ന ഹിംസ. വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും അത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഹിംസയായിരിക്കില്ല, അത് വാക്കുകൾ കൊണ്ട് ചെയ്യുന്ന ഹിംസയായിരിക്കാം. നമ്മുടെ നാവ് പോലും ഇത്രയും ഷാർപ്പായിട്ട് മാറിയിരിക്കുകയാണ്. അതിലൂടെ മറ്റുള്ളവർക്ക് തിരിച്ച് ഒരു വാക്ക് പറയാനുള്ള അനുവാദം പോലും നാം കൊടുക്കാറില്ല. അഥവാ അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിനെ മുറിച്ചിടുന്നത് പോലെയായിരിക്കും നാം തിരിച്ചു പറയുന്നത്. എനിക്ക് സഹായം വരുന്ന സമയത്ത് ആരാണ് കൂടെയുണ്ടാവുക? അതിനാൽ എനിക്ക് സ്വയത്തിൽ പരിവർത്തനം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത്
ഇങ്ങനെയുള്ള ചിന്ത കൊണ്ടായിരിക്കരുത് നാളെ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടേ, അങ്ങനെയാവരുത് മാറ്റം. പക്ഷേ സാധാരണമായി സരളമായി ഇങ്ങനെ ചിന്തിക്കണം. അതായത്, മറ്റൊരു വ്യക്തിയെ വേദനിപ്പിക്കുന്നത് തെറ്റായ കാര്യമാണ്. ഈ തിരിച്ചറിവുണ്ടാകണം. ശാരീരികമായി ഉപദ്രവിക്കുക, വേദനിപ്പിക്കുക എന്നതല്ല. പകരം ശബ്ദങ്ങളിലൂടെ പോലും ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ നോട്ടത്തിലൂടെ നാം വേദനിപ്പിക്കാൻ പാടില്ല. നമുക്ക് ധാരാളം എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, നോക്കി തന്നെ നാം മറ്റുള്ളവരെ വധിക്കാറുണ്ട്. നിങ്ങളിൽ പലർക്കും ഇതിൻ്റെ അനുഭവം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ആ സമയത്തുണ്ടാകുന്ന അനുഭവം അത് നിങ്ങൾക്കുണ്ടല്ലോ. എൻ്റെ നേത്രങ്ങൾ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നതായിരിക്കണം, ഒരിക്കലും അവരെ വധിക്കരുത്. എനിക്ക് ഈശ്വരീയ സ്മൃതിയിലിരുന്നു കൊണ്ട് ഈശ്വരീയമായ സ്നേഹത്തിൻ്റെ തിളക്കത്തെ എൻ്റെ നേത്രങ്ങളിലൂടെ പകർന്നു കൊടുക്കാൻ സാധിക്കുമോ? അത് വേണം മറ്റുള്ളവരിൽ എത്തിച്ചേരാൻ. അതെ, നമുക്ക് ഓരോരുത്തർക്കും ഇത് ചെയ്യാൻ സാധിക്കും. അതിനാൽ എത്രത്തോളം ഞാൻ ശുദ്ധീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാ നെഗറ്റിവിറ്റീസും എത്ര ഇംപ്രിൻസ് പഴയത് എൻ്റെ സ്വഭാവത്തിൽ ഇപ്പോഴും അവശേഷിച്ചിട്ടുണ്ടോ, ആ പരിവർത്തനത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സിംഗ് ആരംഭിക്കും. അതിലൂടെ എൻ്റെ ഹൃദയത്തിൽ ശാന്തി തിരിച്ചു വരും. ഈ ഒരു പരിവർത്തനം നടക്കുന്ന സമയത്ത് നമുക്ക് മറ്റാരെയും കൂട്ടുപിടിക്കേണ്ട ആവശ്യവും ഇല്ല. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന തിരിച്ചറിവോടുകൂടി നാം ചെയ്യാൻ ആരംഭിക്കുന്നു. അതിനാൽ ക്ലെൻസിങ് പ്രോസസ്സ് ഉണ്ടല്ലോ പരിവർത്തനപ്പെടുന്നതിൻ്റെ, അതിനെ ശരിക്കും ഇംപ്രിൻസ് അല്ലെങ്കിൽ സംസ്കാരം എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. വളരെ ആഴത്തിൽ ഇംപ്രിൻസ്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമുക്കുള്ളിൽ റെക്കോർഡായ സംസ്കാരങ്ങളുണ്ട്. പക്ഷേ ഈശ്വരീയമായ സ്നേഹത്തിലൂടെ, അനുഗ്രഹത്തിലൂടെ നമുക്ക് അതിനെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കണം, ക്ലീൻ ചെയ്യാൻ സാധിക്കണം, അതിൽ നിന്നും പുറത്തു വരാൻ സാധിക്കണം. അതിലൂടെ കൂടുതൽ ശാന്തിയിലിരിക്കുന്നതിൻ്റെ അനുഭവം ഉണ്ടാകാൻ തുടങ്ങും. സ്വയത്തിനും ആ അനുഭവം കിട്ടും, കൂടെയുള്ളവർക്കും ആ അനുഭവം ഉണ്ടാകും. മറ്റൊരു ആസ്പെക്റ്റ് ഇതാണ്. എന്താണ് ഞാൻ ഒഴിവാക്കേണ്ടത്? അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ചിന്തിച്ചു കൂടെ എന്താണ് ഞാൻ എനിക്കുള്ളിൽ നിറക്കേണ്ടത് എന്ന വിഷയം. ഞാൻ മനുഷ്യരുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നാൽ കുറച്ച് ക്ഷമ എനിക്ക് തരുമോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ കുറച്ച് വേർതിരിച്ചറിയാനുള്ള ശക്തി തരാമോ, അല്ലെങ്കിൽ കുറച്ച് തീരുമാനമെടുക്കാനുള്ള ശക്തി തരാമോ? നോക്കൂ, ഇങ്ങനെ യാചിച്ചുകൊണ്ട് മനുഷ്യരുടെ പിന്നിൽ നടക്കാൻ പറ്റുമോ? വേണമെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കാം ഒരു ദിവസം. പക്ഷേ അടുത്ത ദിവസം, മൂന്നാമത്തെ ദിവസം, അതിനുശേഷമുള്ള ദിവസം, ലാസ്റ്റ് അവരെന്നെ തിരിഞ്ഞു നിന്ന് എന്തു പറയും? മതി, നിങ്ങൾ ചോദിച്ച സഹായം, അത്രയേ ഉള്ളൂ, നിങ്ങളോടിനി കൂടുതൽ ഷെയർ ചെയ്യാൻ ഒന്നുമില്ല എന്ന് അവർ നിങ്ങളോട് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ സോഴ്സിലേക്ക്, കേന്ദ്രബിന്ദുവിലേക്ക് യാത്ര ചെയ്താൽ, ആരാണോ മുകളിൽ വസിക്കുന്നത്, ആരാണോ ദാതാവായിരിക്കുന്നത്, ആ ദാതാവുമായി നമ്മൾ നമ്മളെ കണക്ട് ചെയ്താൽ അവിടെ പരിധിയില്ല, അവിടെ ടൈം ഫ്രെയിമില്ല, സമയപരിമിതിയും ഇല്ല. അവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല. അതിനർത്ഥം ഇതാണ്, നമുക്ക് ഏത് നന്മ എത്ര എടുക്കാൻ ആഗ്രഹമുണ്ടോ അത്രയും ആ ദാതാവിൽ നിന്നും സ്വീകരിക്കാൻ സാധിക്കും, നിറയ്ക്കാൻ സാധിക്കും.
ആരാണോ നമ്മുടെ മാതാപിതാവ് ആത്മാവിൻ്റെ, വീണ്ടും പ്രകാശത്തിൻ്റെ ഒരു ബിന്ദുവാണ് ആ മുകളിൽ വസിക്കുന്ന, ആ ഉയർന്നതിലും ഉയർന്ന ലോകത്തിൽ വസിക്കുന്ന ആ ശക്തി. സോ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഭ്രൂമധ്യത്തിലാണ്. പ്രകാശത്തിൻ്റെ ബിന്ദുവായ എൻ്റെ സത്യസ്വരൂപത്തെ ഞാൻ കാണും. അതുപോലെ തന്നെ മറ്റുള്ളവരിലും കാണണം. അവർ അവരുടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും, പക്ഷേ അവരെ പ്രതിയുള്ള എൻ്റെ ദൃഷ്ടികോൺ എന്തായിരിക്കണം? അവർ എൻ്റെ സഹോദര ആത്മാവാണ്. അതോടൊപ്പം കണക്ഷൻ നോക്കൂ, സമ്പൂർണമായ ശാന്തിയും ഐക്യതയും നിറഞ്ഞ പെരുമാറ്റമായിരിക്കണം പരസ്പരം. സോ ഈ പ്രാക്ടീസ് കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ആരോടെല്ലാം കൂടിക്കാഴ്ച നടത്തുന്നുണ്ടോ അവരോടൊപ്പം എല്ലാമുള്ള എൻ്റെ റിലേഷൻഷിപ്പ് അതെങ്ങനെയായിരിക്കണം? കേവലം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനോട് മാത്രമുള്ള കാര്യമല്ല, ഒരു സെറ്റിനോട് മാത്രമുള്ളതല്ല. ഞാൻ ആരോടൊപ്പം എല്ലാം കൂടിക്കാഴ്ച നടത്തുന്നുണ്ടോ എനിക്ക് അവരെ ആത്മസഹോദരനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും മനോഭാവത്തിൽ അവരെ കാണാൻ സാധിക്കുന്നുണ്ടോ? അതാണ് എൻ്റെ മനോഭാവം അല്ലെങ്കിൽ കാഴ്ചപ്പാട്. അതുതന്നെയായിരിക്കും അവർക്കും എന്നെ പ്രതിയുള്ള ദൃഷ്ടികോൺ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 1982 കാര്യമാണ്, ഞാൻ എൻ്റെ പാസ്പോർട്ട് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചു. ഞാൻ 1957 വരെ ഇംഗ്ലണ്ടിലാണ് താമസിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും എനിക്കുണ്ടായിരുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണ്, അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അതിനോട്. പക്ഷേ 1981 ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഒരു സ്റ്റാമ്പ് കിട്ടാൻ ആഗ്രഹിച്ചു. ഇന്ത്യൻ ഹൈ കമ്മീഷണർ അവിടെ നിന്ന് കിട്ടാൻ ഞാൻ ട്രൈ ചെയ്തു. കാരണം എൻ്റെ പാസ്പോർട്ടിൽ അങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ എഴുതിയിരുന്നത് ഇതാണ്: സൗത്ത് ആഫ്രിക്ക ഒഴികെ ബാക്കി ലോകത്തിലേത് രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ അനുമതിയുണ്ട്. അങ്ങനെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെയധികം ട്രൈ ചെയ്തു, പക്ഷേ അത് റിമൂവ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ എനിക്ക് ഈശ്വരീയ സേവനത്തിനു വേണ്ടി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകേണ്ട ആവശ്യവും ഉണ്ടായിരുന്നു. കാരണം അവിടെ സേവനത്തിനു വേണ്ടി ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. അങ്ങനെ അവസാനം ഞാനൊരു തീരുമാനമെടുത്തു. ഇന്ത്യൻ പാസ്പോർട്ടിനെ സാക്രിഫൈസ് ചെയ്യാം, ത്യാഗം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ പാസ്പോർട്ടിലേക്ക് മാറ്റാനും പിന്നെ പ്രോബ്ലം ഒന്നും വരില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം എനിക്ക് ആഫ്രിക്കയിലേക്ക് പോയേ പറ്റൂ സേവനത്തിന്. അങ്ങനെ ഞാൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. ആദ്യമായിട്ട് സേവനത്തിനു വേണ്ടി പോയതാണ്. ഈ സ്കിന്നിൽ തന്നെയല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, വേറെ സ്കിന്നിൽ എനിക്ക് പോകാൻ സാധിക്കില്ലല്ലോ. ഞാൻ ബ്രൗൺ സ്കിന്നിൽ തന്നെയാണ് പോയത്. അവിടുത്തെ കാലാവസ്ഥ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അതുപോലെ അധികം റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ സാധിച്ചില്ല അവിടുത്തെ അന്തരീക്ഷത്തിലാണെങ്കിലും. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നാൽ, അവിടെ ഉണ്ടായ സംഭവം ഇതാണ്: അപ്രതീക്ഷിതമായി എനിക്ക് ചിക്കൻ പോക്സ് പിടിപെട്ടു. ഞാൻ അവിടെ ആരുടെ കൂടെയാണോ താമസിച്ചിരുന്നത്, അവിടെയുള്ള കൂടെ ഉണ്ടായിരുന്ന സഹോദരി, അവർക്ക് ചിക്കൻ പോക്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കത് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അതിലൂടെ എനിക്കും അത് പകർന്നു. എനിക്ക് കുട്ടിക്കാലത്ത് ചിക്കൻ പോക്സ് വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു,
ഇനി ഒരിക്കലും ചിക്കൻ പോക്സ് വരില്ലല്ലോ, ഒരിക്കലല്ലേ വരുള്ളൂ. പക്ഷേ എനിക്ക് വീണ്ടും വന്നു. ആർക്കാണോ ബാധിച്ചിരുന്നത് അവർക്ക് വളരെ ലൈറ്റായിട്ടേ അത് ബാധിച്ചുള്ളൂ, മുഖത്തിൽ കുറച്ച് മാർക്സ് മാത്രം. പക്ഷേ എൻ്റെ ശരീരത്തിലാണെങ്കിൽ മുഖത്തിലും ശരീരത്തിലും തലയിലും എല്ലാവിടെയും ചിക്കൻ പോക്സിൻ്റെ പിംപിൾസ് കൊണ്ട് നിറഞ്ഞു. വളരെ ടഫായ ടൈമായിരുന്നു. അങ്ങനെ 2 ആഴ്ചകൾ അതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. പതുക്കെ അത് മാറി. പക്ഷേ അതിൻ്റെ മാർക്സ് മുഖത്തിൽ നിറച്ചുമുണ്ടായിരുന്നു. അങ്ങനെ തമാശയ്ക്ക് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു, ഇത് മാറാൻ വഴിയില്ല, ശരിയാകില്ല എന്നെല്ലാം. പക്ഷേ ഞാൻ അംഗീകരിച്ചു ഇതായിരിക്കാം ഭാവി എന്നെല്ലാം. പക്ഷേ എങ്ങനെയോ ലണ്ടനിൽ നിന്നും ഭാരതത്തിലേക്ക് ഞാൻ വരാനിടയായി. കുറച്ച് ദിവസങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു. ഭാരതത്തിലെ അവിടുത്തെ സൺറൈസിൻ്റെ ശക്തിയായിരിക്കാം, മൗണ്ട് അബുവിലെ മധുബൻ ഭൂമിയുടെ വിശേഷതയായിരിക്കാം, എൻ്റെ സ്കിൻ ക്ലിയർ ആയി, വളരെ ക്ലിയറായി. അപ്പോഴും മാർക്സ് ഉണ്ടായിരുന്നു കുറച്ചെല്ലാം, പക്ഷെ ആദ്യത്തേതുപോലെ വളരെ മോശമായിരുന്നില്ല കാണാൻ. വീണ്ടും സൗത്ത് ആഫ്രിക്കയിലേക്ക് സേവനത്തിന് പോകാനിടയായി. പക്ഷെ ഇമിഗ്രേഷനിൽ എനിക്ക് പ്രോബ്ലം ഉണ്ടായില്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഷോക്ക് ഇതായിരുന്നു. അതായത് ആ ഫ്രണ്ട് ആരിലൂടെയാണോ എനിക്ക് ചിക്കൻ പോക്സ് മാസങ്ങൾക്ക് മുമ്പ് വന്നത്, അവരുടെ മുഖം വളരെ ബാഡായിട്ട് എനിക്ക് കാണപ്പെട്ടു. അവർ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നെ വെൽക്കം ചെയ്യാൻ. ആ സമയത്ത് എനിക്ക് എന്നെ റിമൈൻഡ് ചെയ്യേണ്ടി വന്നു, അവർ പഴയ കാര്യം ഓർമ്മിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ആത്മബോധത്തിൽ സ്ഥിതി ചെയ്യേണ്ടി വരും. ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ചെയ്ത പ്രാക്ടീസ് ഉണ്ടല്ലോ, അവരുടെ കണ്ണുകളിലുള്ള ഭയം ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതായത് ഞാൻ കണ്ടു. അവരുടെ മുഖത്തിൽ ആദ്യം കണ്ട ഭയം പിന്നീട് കണ്ടില്ല, ആ ഭയം മാറി. ഞാൻ ആത്മബോധത്തിലിരുന്നപ്പോൾ നാച്ചുറലി അവരും എന്നെ അതുപോലെ തന്നെ കാണാൻ തുടങ്ങി. അവർ ഓക്കെ ആയി. ആ മുഴുവൻ ട്രിപ്പിലും ആഴ്ചകളോളം യാത്ര ചെയ്തപ്പോഴും ഞാൻ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. പുതിയവരെ കാണുമ്പോഴെല്ലാം, സൗത്ത് ആഫ്രിക്കയിൽ ഈ 2 സിസ്റ്റേഴ്സ് അല്ലാതെ അന്ന് എനിക്ക് ആരെയും പരിചയമുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. പക്ഷേ എൻ്റെ മനസാക്ഷിയിൽ ഞാൻ സെറ്റ് ചെയ്തല്ലോ ഞാൻ ആരാണ് എന്ന റിയാലിറ്റി. മറ്റൊന്ന് ശരീരത്തിൻ്റെ ബോധത്തിൽ നിന്നും ഞാൻ വേറിടാനുള്ള പ്രാക്ടീസ് ചെയ്തു. അതിലൂടെ എന്ത് സംഭവിച്ചു? അവർക്കും എന്നെ ആത്മാവായിട്ട് കാണാൻ സാധിച്ചു. അതോടൊപ്പം ഭയക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ശരീരത്തിന് എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിലും. സോ വളരെ പ്രാക്ടിക്കലായ ലെസൺ ആയിരുന്നു അത്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ബോധത്തിന് മറ്റൊരു വ്യക്തിയുടെ ബോധത്തിൽ പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും. എൻ്റെ സത്യമായ സ്വധർമ്മം, സത്യസ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ, ശാന്തിയുടെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ, ആത്മാവാണ് എന്ന ബോധത്തിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ, എനിക്ക് മറ്റൊരു വ്യക്തിയെയും അതേ ദൃഷ്ടിയിൽ അതേ ബോധത്തിൽ കാണാൻ സാധിക്കും. പിന്നീട് അവിടെ ബൗണ്ടറീസ് ഇല്ല, ബാരിയേഴ്സ് ഇല്ല, ബ്ലോക്കേജുകളൊന്നുമില്ല. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? സത്യമായ മനുഷ്യനായിട്ട് മറ്റുള്ളവരോടൊപ്പം പെരുമാറാൻ സാധിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാൽ എനിക്കറിയാം ഞാൻ ആ പുറമേ വന്ന് നിറഞ്ഞിരിക്കുന്ന ലെയേഴ്സ് ഉണ്ടല്ലോ, അഴുക്കുകളുടെ, എന്താണോ എൻ്റെ മനസാക്ഷിയുമായി സത്യബോധവുമായിട്ട് വളരെ കണക്റ്റഡായിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്നത്, ആ ലിമിറ്റഡായിട്ടുണ്ടായിരുന്ന ബോധം, ദേഹത്തിൻ്റേതായ ബോധം,
പക്ഷേ അതിൽ നിന്ന് മാറി ആത്മാവാണ് എന്ന ബോധത്തിലേക്ക് ഞാൻ ഉണരാൻ തുടങ്ങിയാൽ, ആത്മാവിലുള്ള ഗുണങ്ങളുണ്ടല്ലോ, നന്മകളുണ്ടല്ലോ, അത് ഉണരാൻ തുടങ്ങും. അതിലൂടെ എന്ത് സംഭവിക്കും? നമുക്ക് ദൈവികമായ ആ ശക്തിയുമായി പരമാത്മാവിൻ്റെ അനുഭൂതിയുണ്ടാകും. ഈ ഒരു അനുഭൂതിയിലൂടെ നമുക്ക് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ സാധിക്കും നമ്മളിലുള്ള നന്മകളെ, ശാന്തിയെ, സ്നേഹത്തെ, സത്യതയെ, സന്തോഷത്തെ, ശുദ്ധിയെ എല്ലാം സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. അതിനാൽ ഇത് കേൾക്കുമ്പോൾ പതുക്കെ നടക്കുന്നൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇത് നടക്കുന്ന കാര്യം തന്നെയാണ്. ശാന്തി ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അത് കൂടെയുള്ള 10 പേരിലേക്ക് എത്തിച്ചേരും. ആ 10 പേരിൽ നിന്നും എന്ത് സംഭവിക്കും? അടുത്ത 10 പേരിലേക്കെത്തും. ഹ്യൂജ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും പിന്നീട് നടക്കുക. പക്ഷേ അത് തുടങ്ങിയത് എവിടെ നിന്നാണ്? ഒരു വ്യക്തിയിൽ നിന്ന്. അതുകൊണ്ട് ഈ കാര്യം നമുക്കറിയാം, ശാന്തി ഈ ലോകത്തിൽ സ്ഥാപിക്കപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ദുരന്തം നിറഞ്ഞ്, അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിന് പരിവർത്തനം ആദ്യം വരേണ്ടത് സ്വയത്തിലാണ്. നമ്മൾ മാറാൻ തുടങ്ങണം. എപ്പോഴാണോ ഞാൻ മാറാൻ തുടങ്ങുന്നത്, ഈ ലോകം സ്വതവേ മാറാൻ തുടങ്ങും. ഈ സങ്കല്പത്തെ ഞാൻ എനിക്കുള്ളിൽ ഉറപ്പിച്ചാൽ, അതായത് ഞാൻ ശാന്തസ്വരൂപമായ ആത്മാവാണ്, പ്രകാശത്തിൻ്റെ ബിന്ദുവാണ്, പിന്നീട് അത് എന്നിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങും, മറ്റുള്ളവരിലേക്കും അതെത്തിച്ചേരും. അതെ, ഈശ്വരീയ ശക്തിയുണ്ടല്ലോ. മറ്റൊന്ന്, നമ്മുടെ ഉള്ളിലുള്ള ശാന്തിയുണ്ടല്ലോ. ഇതിലൂടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കാൻ തുടങ്ങും. ഈ ഒരു സ്പിരിച്വലായ കുടുംബം, അതിൽ ഇത് നിറയും. വിശ്വമെമ്പാടും ഈ സ്പിരിച്വൽ ഫാമിലി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഈ കുടുംബത്തിൽ ഒരു ബൗണ്ടറീസും ഇല്ല. ആർക്കെല്ലാം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടോ അവർക്കെല്ലാം ഈ പരിവാരത്തിലേക്ക് വരാം. ഈവൻ ദോ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ പരിവാരത്തിലുള്ളവരുടെ സംഖ്യ കുറവായിട്ട് തോന്നുന്നുണ്ടാകാം, പക്ഷേ ഈ കുറച്ചു പേരിലുള്ള ശക്തിയുണ്ടല്ലോ, അതിന് ഈ ലോകത്തിൽ ഒരു മഹാപരിവർത്തനം തന്നെ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ വെള്ളത്തിനെ ഫ്രീസ് ചെയ്തു നോക്കിയിട്ടുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ആ സ്റ്റെപ്സ് കണ്ടിട്ടില്ലേ? ഒരു ട്രെയില് വെള്ളം നിങ്ങൾ നിറച്ച് ഫ്രീസ് ചെയ്യാൻ പോകുന്നു എന്ന് ചിന്തിക്കൂ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാൽ, മോളിക്യൂൾ ഇവിടെ ഒന്നുണ്ടാകും, അവിടെ ഒന്നുണ്ടാകും, പിന്നൊരു മോളിക്യൂൾ ഇവിടെ ഉണ്ടാകും, മറ്റൊന്ന് അവിടെ ഉണ്ടാകും. അതെല്ലാം ക്ലസ്റ്റർ ചെയ്യാൻ, ഒരുമിക്കാൻ തുടങ്ങും. പരസ്പരം അട്രാക്ട് ചെയ്യാൻ തുടങ്ങും ഈ മോളിക്യൂൾസ്. അതൊരു സ്ലോ പ്രോസസ്, പതുക്കെ നടക്കുന്ന കാര്യമാണ് ഒരുമിക്കുന്നത്. പക്ഷേ ഒരു സർട്ടൻ ക്രിട്ടിക്കൽ മാസിൽ എത്തിക്കഴിഞ്ഞാൽ, വൗ, നോക്കിക്കഴിഞ്ഞാൽ ആ ട്രെയിലുള്ള വെള്ളം ഐസായിട്ടുണ്ടാകും. സോ ശാന്തിയുടെ ഈ യാത്രയുണ്ടല്ലോ. കാണുന്ന സമയത്ത് ഇത് പതുക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. ഒരാളായിരിക്കും മാറുന്നത്, മറ്റൊരു വ്യക്തിയായിരിക്കാം മാറുന്നത്. പക്ഷേ ഒരാളിൽ നിന്നത് 2 പേരിലേക്കെത്തും, 2 പേരിൽ നിന്ന് 3 പേരിലേക്കെത്തും. ചെറിയ ചെറിയ ക്ലസ്റ്റർ ക്ലസ്റ്ററുകളിൽ ഇത് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് എല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യും? എല്ലാവരും സ്വയത്തിൽ ശാന്തി സ്ഥാപിക്കാൻ തുടങ്ങും. പിന്നീട് എനിക്കറിയാം,
ആ കുറച്ച് പേരുണ്ടല്ലോ, ആ മൈനോറിറ്റി ഒരിക്കലും ആ ചെറിയ സംഖ്യയായിട്ട് തന്നെ തുടരില്ല, അത് മെജോറിറ്റിയായിട്ട് മാറുക തന്നെ ചെയ്യും. സത്യത്തിൽ തീർച്ചയായും ഈ ലോകത്തിൽ ശാന്തിയുടെ സ്ഥാപന നടക്കുക തന്നെ ചെയ്യും. നിങ്ങളോട് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ്, നമുക്ക് ഒരു ചെറിയ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. കമൻട്രി പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാം, അതിലൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണെന്ന്. സോ എന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന സങ്കല്പങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരെയും ആ കാര്യങ്ങളിലൂടെ യാത്ര ചെയ്യാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ആ അനുഭവത്തിലേക്ക് സ്വയത്തെ കൊണ്ടുപോകണം. കേവലം ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക എന്നതല്ല, എക്സ്പീരിയൻസ് ചെയ്യണം ആ ഓരോ ശബ്ദങ്ങളെയും. താങ്ക് യു. ശാന്തമായി ഇരിക്കുകയാണ്, ഞാൻ അനുഭവിക്കുകയാണ്. ഭ്രൂമധ്യത്തിൽ ഇരുപുരികങ്ങൾക്ക് മധ്യേ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിന്ദുവാണ് ഞാൻ. പ്രകാശത്തിൻ്റെ ശക്തിയാണ് ഞാൻ, ശാന്തിയുടെ ഊർജമാണ് ഞാൻ. അല്പനിമിഷത്തേക്ക് ഞാൻ ശാന്തിയുടെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. തൻ്റെ ഉള്ളിലുള്ള ശാന്തിയെ അനുഭവിക്കൂ. ഈശ്വരൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കൂ. എല്ലാ പോസിറ്റീവായ ഗുണങ്ങളുടെയും കേന്ദ്ര ബിന്ദുവിനെ കാണൂ. ഈശ്വരീയ സ്നേഹം എനിക്ക് ചുറ്റും നിറഞ്ഞിരിക്കുകയാണ്. ഈശ്വരീയ സ്നേഹം എനിക്കുള്ളിൽ നിറയുകയാണ്. ഞാൻ അതിനെ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു. ഖജനാവ് എനിക്ക് പ്രാപ്തമായിരിക്കുന്നു. എൻ്റെ തന്നെ പോസിറ്റീവായ ഗുണങ്ങളുടെ ഖജനാവ് എനിക്ക് തിരിച്ചു കിട്ടി. ആ ദിവ്യമായ ശക്തിയോടൊപ്പം പവിത്രമായ സ്നേഹത്തിനു മുന്നിൽ ശാന്തിയുടെ ശക്തി, സ്നേഹത്തിൻ്റെ ശക്തി മുഴുവൻ ലോകത്തിലേക്കും റേഡിയേറ്റ് ആവുകയാണ്. ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും തരംഗങ്ങൾ ആത്മാവിനെ ശാന്തമാക്കുന്നു, പ്രതീക്ഷ നൽകുകയാണ്. എനിക്കറിയാം സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ലോകം വരുകയാണ്. ശാന്തിയുടെ ശക്തി സമ്പൂർണ്ണ മനുഷ്യകുലത്തെയും സ്പർശിക്കുന്നു. ശാന്തിയുടെ ശക്തി
ശാന്തിയുടെ ശക്തി ലോകത്തിലെ എല്ലാ ചരാചരങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. എല്ലാം സുരക്ഷിതത്വം അനുഭവിക്കുകയാണ്. എല്ലാ തത്വങ്ങളിലേക്കും ശാന്തി നിറയുകയാണ്. പഞ്ചതത്വങ്ങളും ശാന്തമാകുന്നു. പരമാത്മാവ്, സൃഷ്ടികർത്താവ് ശാന്തിയുടെ ലോകത്തെ സൃഷ്ടിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈ കാര്യത്തിൽ സഹായികളാണ്. ഞാൻ എൻ്റെ സങ്കല്പങ്ങളിലൂടെ തിരിച്ചു വരികയാണ്.